Hi friends, welcome back to Online Chalkboard. We basic mathematics in the episode like we have done. We discussed 10 questions. Subscribe to the channel. Questions 11 to 15 fill in the blanks are our standard mathematics level. First question, the point which divides the line segment joining the points A, 0, 5 and B, 5, 0 internally in the ratio 2:3 is dash. Now, let the point be P, X and Y. A value is 0, 5 and B is 5 and 0. Line segment is A, 0, 5, 0, 5, B, 5, 0. P line segment ne divide 2:3. Coordinates of P and formula nu parayunnathu m1x2 plus m2x1 divided by m1 plus m2 and y coordinate in the number about m1y2 plus m2y1 plus m1 plus m2. Now, what is m1? m1 is 2, m2 is 3. X1, Y1, X2, Y2. Substitute M1 value 2 into X2. X2 5 plus M2 value. M2 3. 3 into X1. X1 0. Divided by M plus N. 2 plus 3. Y. M1 Y2, M1 2 into Y2 0 plus M2 3 into Y1, Y1 5 divided by 2 plus 3. 2 into 5 10, 10 plus 0 10 then divided by 2 plus 3 5, 2 into 0 0 plus 3 into 5 15. Divided by 2 plus 3, 5. And our coordinates are 10 by 5, 15 by 5. And we will not have to say 10 by 5, that will be equal to 2 and 15 by 5, 3. So the coordinates P of X, Y will be equal to 2 and 3. So the answer will be 2 and 3. Now, our 12th question. The pair of lines represented by the equations 2X plus y plus 3 equals 0 and 4x plus ky plus 6 equals 0 will be parallel if value of k is dash. We have two equations. We have parallel. We have to say that the equation and k value is dash. We have to terms a1, 2, A2, 4, B1, 1, B2, K, and C1, 3, C2, 6. Parallel angle, our equation is A1 by A2 equals B1 by B2 is not equal to C1 by C2. A1 and A2 values, 2 by 4.
the first equation, the second equation, the third equation. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ടു ബൈ ഫോർ ഈക്വൽസ് ബി വൺ ബൈ ബി ടു, ദാറ്റ് ഈസ് വൺ ബൈ കെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ടു കെ ഈക്വൽസ് ഫോർ, ദാറ്റ് ഈസ് കെ ഈക്വൽ ടു ഫോർ ബൈ ടു, അതായത് കെ ഈക്വൽസ് ടു. ഇങ്ങനൊരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ഈ രണ്ട് ഇക്വേഷൻസ് ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഈ രണ്ട് ഇക്വേഷൻസ് അതെന്ന് പറയാം, ബി വൺ ബൈ ബി ടു, അതായത് വൺ ബൈ കെ ഈസ് നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു വന്നിരിക്കുന്നത്, ത്രീ ബൈ സിക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് ത്രീ കെ ഈക്വൽസ് ഈസ് നോട്ട് ഈക്വൽ ടു സിക്സ്, ദെയർഫോർ കെ വിൽ ബി വിൽ നോട്ട് ബി ഈക്വൽ ടു സിക്സ് ഡിവൈഡ് ബൈ ത്രീ, ദാറ്റ് ഈസ് കെ നോട്ട് ഈക്വൽ ടു. അപ്പൊ നമുക്ക് കെ നോട്ട് ഈക്വൽ ടു ടു എന്ന് തന്നിട്ടുണ്ട്, കെ നോട്ട് കെ ഇസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് പോസിബിൾ, അതായത് ഈ രണ്ട് ഇക്വേഷന് പാരലൽ ലൈൻസ് പോസിബിൾ അല്ല. സോ ദ ആൻസർ വിൽ ബി ദർ ഇസ് നോ വാല്യൂ ഫോർ കെ ഫോർ ദിസ് ടു ഇക്വേഷൻസ് ഫോർ ദ ഗിവൺ വാല്യൂസ് ഇസ് പാരലൽ. ട്വൽത്തിന്റെ തന്നെ ഒരു ഓവർ ക്വസ്റ്റൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഈ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് കെ ഈക്വൽ സീറോ ഹാസ് ഈക്വൽ റൂട്ട്സ് ദെൻ ദ വാല്യൂ ഓഫ് കെ ഇസ് ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റിലെ ഇക്വേഷൻ എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. നമുക്ക് ഒന്നാലും ഒന്നുകൂടെ അത് ചെയ്യാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽ റൂട്ട്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡി വിൽ ബി ഈക്വൽ ടു സീറോ ഫോർ വിച്ച് ഡി വാല്യൂ ഓഫ് ഡി എന്ന് പറയുന്നത്, അതായത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ. നമുക്ക് ബി സ്ക്വയർ ബിയുടെ വാല്യൂ മൈനസ് ടു ആണ്, അതിൻ്റെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എയുടെ വാല്യൂ വൺ ഇൻറ്റു സി, സിയുടെ വാല്യൂ കെ ആണ്, ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു സീറോ. മൈനസ് ടുവിൻ്റെ സ്ക്വയർ ഫോർ മൈനസ് 4k ഈക്വൽ ടു സീറോ, ഫോർ വിൽ ബി ഈക്വൽ ടു ഈ ഫോർ കെ മൈനസ് ഫോർ കെ ഇപ്പുറത്തേക്ക് വരും ഫോർ കെ, ദെയർഫോർ വാല്യൂ ഓഫ് കെ വിൽ ബി ഫോർ ഡിവൈഡ് ബൈ ഫോർ, ദാറ്റ് ഈക്വൽ ടു വൺ. അടുത്ത 13th ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 30 കോസ് 60 ഈസ് ഡാഷ് എന്നാണ്. വാല്യൂ ഓഫ് സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 30 കോസ് 60, ഓരോന്നിൻ്റെയും വാല്യൂസ് എത്രയാണെന്ന് എടുത്തെഴുതുക. സൈൻ 60 എന്ന് പറയുന്നത് റൂട്ട് 3/2 ഇൻറ്റു കോസ് 30 എന്ന് പറയുന്നത് സെയിം തന്നെ റൂട്ട് 3/2 ആണ്, പ്ലസ് സൈൻ 30 എന്ന് പറയുന്നത് 1/2 ഇൻറ്റു കോസ് 60 എന്ന് പറയുന്നത് 1/2. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഇൻറ്റു 1 1 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 divided by 4 equals 1. So the answer for sin 60 cos 30 plus sin 30 cos 60 is 1. At the 14th question, value of cos 0 into cos 30 into cos 45 into cos 60 into cos 90 is dash എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഇത്രയും വാല്യൂസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. നമ്മുടെ ഇതിൻ്റെ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനെ കഴിഞ്ഞു എളുപ്പം. ഇത് ഫുൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഉള്ളതായതുകൊണ്ട് ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ എടുത്ത് കണ്ടുപിടിക്കുന്നതിനെ കഴിഞ്ഞും എളുപ്പം. കോസ് 90 വാല്യൂ നമുക്ക് നോക്കാം. കോസ് 90 വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ സീറോ ഇൻറ്റു എനി വാല്യൂസ് വിൽ ബി ഈക്വൽ ടു സീറോ. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സീറോ. അടുത്ത 15th ക്വസ്റ്റ്യൻ, ദ സൈഡ്സ് ഓഫ് ടു സിമിലർ ട്രയാംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 2:3, ദെൻ ദ ഏരിയാസ് ഓഫ് ദർ ട്രയാംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ ഡാഷ്. നമുക്ക് രണ്ട് ട്രയാംഗിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 നിന്നാണ്. ആൻഡ് ട്രയാംഗിൾ ആ ട്രയാംഗിൾസ് എന്ന് പറയുന്നത് സിമിലർ ആണ്. ഫോർ എക്സാമ്പിൾ എ ബി സി ആണെങ്കിൽ, ഇത് പി ക്യു ആർ ആണെങ്കിൽ ട്രയാംഗിൾ എ ബി സി ഈസ് സിമിലർ ടു പി ക്യു ആർ തന്നിട്ടുണ്ട്.
അവരുടെ ഇതിന്റെ സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഏരിയയുടെ റേഷ്യോ എന്നാണ് തന്നിരിക്കുന്നത്. ഏരിയ ട്രയാങ്കിൾ 1 ആൻഡ് ഏരിയ ട്രയാങ്കിൾ 2 അതിന്റെ റേഷ്യോ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സിമിലർ ട്രയാങ്കിൾസിന് നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം. എന്താണ്? ഇഫ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ ദെൻ ദ റേഷ്യോ ഓഫ് ദർ ഏരിയസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ സ്ക്വയർ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ്. അതായത് സൈഡ്സ് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ ഏരിയയുടെ സ്ക്വയർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് സൈഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന റേഷ്യോ അതിന്റെ സ്ക്വയർ ആണ്. 2/3 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2² എന്ന് പറയുന്നത് 4 ഡിവൈഡ് ബൈ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. അപ്പം ഏരിയ ഓഫ് ഈ റേഷ്യോ ഈ രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ ഏരിയാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4/9 അതായത് 4:9 ആയിരിക്കും. അടുത്ത 16th question. Triangle PQR is right angle isosceles triangle right angle at R. Find the value of sine P. നമുക്ക് ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എന്തായിരുന്നു? റൈറ്റ് ആംഗിൾ അറ്റ് ആർ എന്നാണ്. അപ്പോൾ ഈ വാല്യൂ ആർ ആയിരിക്കും. പി ക്യു ആർ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഐസോസെൽ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പി ആറും ആർ ക്യു വിൽ ബി ഈക്വൽ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എൻ ഐസോസെൽസ് ട്രയാങ്കിൾ വിൽ ബി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഐസോസെൽസ് ട്രയാങ്കിൾ വിൽ ബി ഈക്വൽ എന്നാണ്. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ ഒരു ഒരു വാല്യൂ തന്നിട്ടുണ്ട്, 90. റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞത് കൊണ്ട് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ക്യൂ വിൽ ബി 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി ആണ്. ആംഗിൾ സം പ്രോപ്പർട്ടി ആംഗിൾ പി നമുക്കറിയില്ല, പ്ലസ് ആംഗിൾ ആർ, ആംഗിൾ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രി, പ്ലസ് ആംഗിൾ ക്യൂ, ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് തന്നെ ആംഗിൾ പി തന്നെയാണ്. കാരണം ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെയർഫോർ 2 ആംഗിൾ പി, ആംഗിൾ പി പ്ലസ് ആംഗിൾ പി, 2 ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 മൈനസ് ഈ 90 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും 90. ദെയർഫോർ ആംഗിൾ പി ഈക്വൽസ് 180 മൈനസ് 90 ആണ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സൈൻ പി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സൈൻ വാല്യൂ ഓഫ് പി എന്താണ്? 45. സൈൻ 45 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? 1/√2. സോ ദ ആൻസർ ഈസ് 1/√2. 16 തന്നെ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം എന്താണ്. ഇഫ് 15 cot² = 8 ഫൈൻഡ് ദ വാല്യൂ ഓഫ് കൊസീക് എ. നമുക്ക് ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. രണ്ട് മെത്തേഡിൽ നമുക്കിത് വേണമെങ്കിൽ ചെയ്യാം. ഒന്ന് ട്രയാങ്കിൾ വരച്ച് ഉള്ളത് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഐഡന്റിറ്റി ഉണ്ട്, ഐഡന്റിറ്റി റേഷ്യോ വെച്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, കോട്ട് എ എന്നാണ്. ലെറ്റ് ദിസ് ബി ആംഗിൾ എ, ബി സി, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. ഈ ആംഗിൾ എനെ സംബന്ധിച്ച് ഇത് ഓപ്പോസിറ്റ് സൈഡും ഇത് അഡ്ജസൻറ്റ് സൈഡുമാണ്, ഇത് ഹൈപ്പോട്ടനസും ആയിരിക്കും. കോട്ടിന്റെ വാല്യൂ എന്താണ്? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 cot² = 8. ദാറ്റ് മീൻസ് കോട്ട് എ വിൽ ബി ഈക്വൽ ടു 8/15. അപ്പം നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 8ഉം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 15ഉം ആണ്. അപ്പം ഈ വാല്യൂ 8 ആയിരിക്കും, ഈ സൈഡ് എന്ന് പറയുന്നത് 15ഉം ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ സൈഡും കൂടെ കണ്ടുപിടിക്കണം.
നമ്മുടെ പൈതഗോറസ് തിയറം വെച്ച് ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിളാണ്, എ സ്ക്വയർ, അതായത് ഈ സൈഡ് സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ അതിൻ്റെ റൂട്ട്, അതായിരിക്കും എ സി എന്ന് പറയുന്നത്. ഈ വാല്യൂ ദാറ്റ് മീൻസ് 64 പ്ലസ് 225, റൂട്ട് ഓഫ് 64 പ്ലസ് 225 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 289 എന്ന് പറയുന്നത് 17 ആയിരിക്കും. റൂട്ട് ഓഫ് 289 എന്ന് പറയുന്നത് 17. അപ്പൊ നമുക്ക് ഈ സൈഡും കിട്ടി, ഇത് ഇത് 8, ഈ സൈഡ് 15, ഈ സൈഡ് 17. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൊസീക് എ ആണ്. കൊസീക് എ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് സൈൻ എ. സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊസീക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹൈപ്പോട്ടനസ് 70 നമ്മൾ കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് 8. So the answer for cosec I will be equal to 17/8. But then we go 17th question like go. If the area of quadrant of a circle is 38.5 cm square, then find its diameter. നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. ഒരു സർക്കിൾ, ഒരു ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒരു സർക്കിളിനെ സംബന്ധിച്ച് നാല് ക്വാഡ്രന്റ് ഉണ്ട്, ഇങ്ങനെ നാലെണ്ണം, 1, 2, 3, 4. അപ്പൊ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിന്റെ ഏരിയ സെന്റർ ഓന്ന് എടുക്കാം, ഇത് എ പി എന്ന് വിടുക്കാം. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് റേഡിയസ് ആയിരിക്കും. ഈ രണ്ട് സൈഡ് വിൽ ബി റേഡിയസ്. അപ്പൊ ഈ ഒരു ക്വാഡ്രന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് ആണ് തന്നിരിക്കുന്നത് നമുക്ക്, 38.5 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് പൈ ആർ സ്ക്വയർ. പക്ഷെ നമുക്ക് ക്വാഡ്രന്റിന്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പം ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/4 ആണ്. അപ്പം ഡിവൈഡ് ബൈ 4, അതായത് ഈ ഒരു ഫുൾ സർക്കിളിന്റെ നാലിൽ ഒന്നാണ് ഏരിയ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 4, അതാണ് ഈ ഏരിയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇക്വേറ്റ് ചെയ്ത് 38.5 ഈക്വൽസ് പൈ എന്ന് പറയുന്നത് 22/7 ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 38.5 ഇൻറ്റു 7 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 22. ഇങ്ങനെ പോകും, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 22 താഴത്തേക്ക് വരും, ഇത് രണ്ടും മുകളിലേക്കും പോകും. അപ്പൊ ആർ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 49 എന്ന് കിട്ടും. ദെയർഫോർ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 49, ദാറ്റ് ഈസ് 7 സെന്റിമീറ്റർ ആണ് റേഡിയസ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? റേഡിയസ് ഡയമീറ്റർ വിൽ ബി 2 ഇൻറ്റു റേഡിയസ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 7, 14 സെന്റിമീറ്റർ ആണ് ആൻസർ. ചിലർ റേഡിയസൊക്കെ ഉണ്ടെന്ന് അർത്ഥം, നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഡയമീറ്റർ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അപ്പം ഡയമീറ്റർ 2 ഇൻറ്റു 14 സെന്റിമീറ്റർ. അടുത്ത 18th ക്വസ്റ്റ്യൻ, എ ഡൈ ഈസ് ത്രോൺ വൺസ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. ഒരു ഡൈ എറിഞ്ഞിട്ടുണ്ട്, ഡൈക്ക് എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ 6 ഫേസസ് ഉണ്ട് അല്ലെ? അതൊരു പ്രാവശ്യം എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ദോസ് നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ആ നമ്പർ 2 തന്നെ ആയിരിക്കും. അപ്പം ഈ 2 എന്ന് പറയുന്ന നമ്പറിന് ഓൺലി 2 ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ 3 എടുത്തു കഴിഞ്ഞാൽ 3 അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ഉം 3 ഉം ആയിരിക്കും. 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1, 2 ആൻഡ് 4.
ഇനി അതുപോലെ 5 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ഉം 5 ഉം ആയിരിക്കും. ഇനി 6 ന്റെ ഫാക്ടേഴ്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 2 3 and 6 1 ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് ഉള്ള, സോറി, പ്രൈം നമ്പേഴ്സ് ആണ് വേണ്ടത്. രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് നോക്കി 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്, ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്താണ്, ഈ പ്രൈം നമ്പർ വരാനുള്ള ഔട്ട്കം എത്രയാണ്, 1 2 3. 3 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് 6. ദെയർഫോർ ദ പ്രോബബിലിറ്റി എന്താണ് ചോദ്യം, ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ വിൽ ബി 3/6, ദാറ്റ് ഈസ് 1/2. അടുത്ത 19th ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ DE is parallel to BC, then find the value of EC ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻ ട്രയാംഗിൾ ABC D എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബൈ BPT ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. ഇഫ് ഒരു ലൈൻ DE parallel to BC ആണെന്നുണ്ടെങ്കിൽ, ഇൻ എ ട്രയാംഗിൾ ABC ഇഫ് DE ഈസ് പാരലൽ ടു BC ബൈ BPT വി ഹാവ് AD ഡിവൈഡഡ് ബൈ DB ഈക്വൽസ് AE ഡിവൈഡഡ് ബൈ EC. AD വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ അനുസരിച്ച് AD വാല്യൂ എത്രയാണ്, 1.5 ഡിവൈഡഡ് ബൈ DB. DB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. That will be equal to AE. AE എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. EC അത് തന്നെ. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1.5 EC equals 3, 3 into 1, 3. Therefore, EC equals 3 divided by 1.5. That is 2. So, the answer will be 2 centimeter. EC is 2 centimeter. ഈ BPT ക്ക് തേൽസ് തിയറം പറയുന്നുണ്ട്. രണ്ട് ടേംസ് ആണ്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ BPT. That is also known as തേൽസ് തിയറം. നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 20th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ AP ഹൂസ് ഫസ്റ്റ് ടേം ഈസ് 12 ആൻഡ് ഫിഫ്ത് ടേം ഈസ് 0. നമുക്കൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടേം A1, ഫസ്റ്റ് ടേം വിൽ ബി A1, അത് എത്രയാണ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് ടേം 12 പിന്നെ ഫിഫ്ത് ടേം ദാറ്റ് ഈസ് A5 ഈസ് 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് D എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ എടുത്ത് എഴുതാം. A1 is 12, A5 equal to 0. നമുക്ക് ഫിഫ്ത് ടേം കിട്ടാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്, A5 will be equal to A1 plus N minus 1 into D. എന്ന് പറയുന്നത് എന്ത് ടേം, ഡി കോമൺ ഡിഫറൻസ് A1 ഫസ്റ്റ് ടേം, A5 എന്ന് പറയുന്നത് ഫിഫ്ത് ടേം. ഫിഫ്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട് 0. 0 ഈക്വൽസ് ഫസ്റ്റ് ടേം 12 പ്ലസ് എൻ മൈനസ് 1, സോറി ഫിഫ്ത് ടേം അല്ലേ, എന്നിൻ്റെ വാല്യൂ എന്ന് 5 5 മൈനസ് 1 ഇൻറ്റു ഡി. ഡി നമുക്ക് അറിയാൻ പറ്റും, ഡി ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12 പ്ലസ് 5 മൈനസ് 1 എന്ന് പറയുന്നത് 4D. ഇനി 4D അവിടെ നിർത്തിയാൽ 12 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, -12. Therefore, D will be equal to -12 divided by 4, and that is equal to -3. So, the common difference will be -3. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന നമ്മൾ ഈ ചെയ്തു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അതിന് റിപ്ലൈ തരാൻ പറ്റും, നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം നൽകാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതോടും വരെ ദിസ് ഇസ് മെബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.